你把手拿起。人家摸嘞，你那个人多的，你让我过来给做一条路嘞，过来干点啥？今天难得办呀，人呢？你白给他过来去。买你钱来呀，用马的个呀，用。要不就过来接你，我的白给我留下，过来今天那个说完那了要。ജനങ്ങ കരിഞ്ചപ്പട്ട കണ്ണമാലി അടിമാലി ആയിരക്കണ്ണി ചീങ്കണ്ണി മുതൽ ജപ്പാൻ്റെ ഭയം പിടിക്കും. മോള് വേണം കുളിക്കാൻ നോക്ക്. അപ്പൊ താത്തയ്ക്ക് കുളിക്കണ്ടേ? നിസ്സാരം കുളിയൊക്കെ തെച്ചിട്ട് കാലം അത്രയായി. മോള് വേണം കുളിക്കും. ചെന്ന് സോപ്പും തോർത്തൊക്കെ എത്തണ്ട വേണ്ട. അല്ല പുള്ള കുളിച്ചാ തള്ളക്ക് കേറില്ല എന്നല്ലേ പ്രണാമ. ഞാനിത് ഇളക്കി കൊളവാക്കാം. പശുമോളെ വേഗം കുളിച്ചിട്ട് വരാം ഞാൻ. അമ്മോ വേഗം കുളിക്കണ്ട, നല്ല സമയമൊക്കെ എടുത്ത ദേഹമൊക്കെ ശരിക്കും തേച്ച് വൃത്തിയാക്കി കുളിച്ചെടുക്കട്ടെ. ഇതേത് കാലത്തെ കാല ചന്ദ്ര പത്ത് വർഷം ആരെങ്കിലും ഒരു മുണ്ട് കൊണ്ടുപോണാ. ഇവള് എന്റെ പുറത്ത് പലഹാരം ഉണ്ടാക്കാണ്. എഴുമല പൂഞ്ചോല വാമനക്ക് മണിമാല. ബെസ്റ്റ് മറ്റേ പാട്ട് പാടാൻ പറ്റിയ സിറ്റുവേഷൻ. ഏത് പാട്ട്? നമ്മുടെ ബാലഗോപാലൻ എന്നെ തേപ്പിക്കുമ്പം. ഈ വയസ്സുകാലത്ത് ഇയാൾക്ക് ഇതിന്റെ വല്ല കാര്യം ഉണ്ടായിരുന്നു. ഉത്തേജിപ്പിക്കല്ലേ, ഉത്തേജിപ്പിച്ച് ഉത്തേജിപ്പിച്ച് ഇയാൾ മണ്ണിന്റെ അടിയിൽ പോണവരുണ്ടാവും. ഈ അണ്ണിട്ട് ഈ തിരുമ്പല് ഇയാളെന്താ ഒളിമ്പിയാണോ? നിനക്ക് എന്താ വേണ്ടേ? അതിനെന്നെ കിട്ടില്ലേട്ടാ. ചെറിയ നമ്പർ ചേച്ചി, ചേച്ചിയെ എണ്ണയിപ്പിക്കാൻ അതൊന്നും പൊരിച്ചെടുക്കാനാണ്. അല്ല ചേച്ചി, എന്തിനാ ചേട്ടൻ ഇങ്ങനെ ഡെയിലി എണ്ണ തേപ്പിക്കുന്നേ? കുതിരശക്തി കിട്ടാനും യവനം നിലനിൽക്കാനും ഒരു വലിയ വൈദ്യം പറഞ്ഞു തന്നതാ. അയ്യോ, ശക്തി കിട്ടാ ഈ എണ്ണ തേപ്പിക്കേണ്ട കാര്യമൊന്നും ഇല്ല. നല്ല ബെസ്റ്റ് മരുന്ന് ഈ ഡോക്ടർ പറഞ്ഞിരുന്നു. പിന്നെ ഈ ഡോക്ടർ അറിയപ്പെടുന്നതിന്റെ ശക്തി ഡോക്ടർ എന്നല്ലേ? അതെ അതെ. അതായത് ഞാൻ ഹലോപ്പതി ആണെങ്കിലും എന്റെ അപ്പനപ്പൂപ്പന്മാർ ആയുർവേദമാ. ഞാനൊരു മരുന്ന് പറഞ്ഞുതരാം, കുതിരശക്തി കിട്ടുന്ന മരുന്ന്. ബെസ്റ്റാ അതാ വേണ്ടത്.
കാറ്റാടി മരത്തിന്റെ പടിഞ്ഞാറേക്കുള്ള വേര്, പരിക്കപ്ലാവിന്റെ തെക്ക് ചീരത്തിലെ ഇത്തിൽ കണ്ണി, തങ്കഭസ്മം, ബദാം പരിപ്പ്, കാന്താരി മുളക്, പച്ചമുളക്, മൈസൂർ മുളക് ഇവയെല്ലാം ചേർത്ത് അരച്ച് തേച്ചു കൊടുക്കുക. തെലുങ്കിദേശത്തെ ഒരു ചേച്ചി ഒരു ചേട്ടന് തേച്ചു കൊടുത്തിട്ടേ പിന്നെ തേക്കേണ്ടി വന്നില്ല. അതാ ഒരു പ്രാവശ്യം തെച്ച മതി, പിന്നെ തേക്കേണ്ട കാര്യമില്ല. അതോടുകൂടി മാർക്കം വെക്കാം, മാർക്കം വെക്കാം, മാർക്കം വെക്കാം, എങ്ങനെയും വെക്കാം, എങ്ങനെ സമയത്ത് വിളിക്കാം. അമേരിക്ക രണ്ടു മൂന്നായ സ്ഥലങ്ങളിൽ ഉള്ള ഉടുതുണി പണയം വെച്ച് കളിക്കുന്ന കല്യാണ സുഹൃത്തുക്കളെ, ഈ പെൻസിൽ നാളെ രാവിലെ കുത്തുവാണ് നിങ്ങൾക്ക് കിട്ടും, പുറത്ത് കുത്തുവാണ് കമ്പനിക്ക് കിട്ടും. അഞ്ചോ പത്തോ ഇരുപത് എത്ര വാങ്ങണം വെക്കാം, യാതൊരു മനസ്സിൽ നിൽക്കേണ്ട ആവശ്യമില്ല സുഹൃത്തുക്കളെ. 200 വരെ നിങ്ങൾക്ക് 200 വെച്ചാൽ നാണ. കാണാമെന്ന് തന്നെയാണ് അവള് പറഞ്ഞത്. അല്ല ഈ ടീമുണ്ട് ഞാൻ കേട്ടതാ, മനുജേ 4:30 ആയി. അവള് വീണ്ടും നമ്മളെ വഹിക്കാനുള്ള പരിപാടി വലുതാണ്. ഏതായാലും കാപ്പ് കുടിക്കാൻ വേണ്ടി അവളെ ക്ഷണിച്ചാൽ ഞാനില്ല, നിങ്ങളൊക്കെ പൊക്കൊണ്ടാ മതി. എടാ ഇനി വല്ല ഗുണ്ടകളെ വിട്ട് നമ്മളെ തല്ലി കൊള്ളിക്കാനുള്ള വല്ല പരിപാടിയാണോ? ഗുണ്ടകൾ വല്ല വന്ന് അപ്പം മുങ്ങിക്കോണം, കിഴിക്കൊക്കെ ഇപ്പൊ ഭയങ്കര വിലയാ. ഇടക്കിടക്ക് കിഴിയിടുന്നത് ബോധിക്കുന്നുള്ളത്. ഹലോ, തീപ്പറ്റി ഉണ്ടോ? ഉണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ തരിക, അല്ലാതെ അതെ ആ നാൻസി പറഞ്ഞത് കേട്ടോ, എന്തെങ്കിലും അവയം കാണിച്ചാൽ ഞങ്ങൾക്ക് ചോദിക്കാനൊക്കെ ആളുണ്ട് കേട്ടോ. നാൻസി ഏത് നാൻസി? ഫണ്ണി പീപ്പ്. ഗുഡ് ഈവനിങ്. എല്ലാരും ഉണ്ടല്ലോ, എന്താ ആരും ഒന്നും മിണ്ടാത്തേ? ഓ ഞാനാണല്ലോ വിളിപ്പിച്ചേ, അപ്പൊ ഞാൻ തന്നെ തുടങ്ങാം. മുള്ളിനെ മുള്ളുകൊണ്ടെടുക്കുക, ഉഷ്ണം ഉഷ്ണേന ശാന്തി എന്നൊക്കെ കേട്ടിട്ടില്ലേ? ആ ഒരു പഴമൊഴി ഉള്ളിൽ കണ്ടുകൊണ്ടാ നിങ്ങളെയൊക്കെ പരിചയപ്പെടാൻ അങ്ങനെ ഒരു മാർഗം കണ്ടെത്തിയത്. സോറി കേട്ടോ, എനിക്കറിയാം നിങ്ങൾക്ക് എന്നോട് ദേഷ്യവും അമർഷവും ഒക്കെ ഉണ്ട്. എല്ലാം ഇന്നത്തോടെ തീരണം, തീർക്കണം. ഏയ് നിങ്ങളോടെ ചോദിച്ചേ, തീർക്കില്ലേ? ഇയാള് കാര്യം എന്താണെന്ന് വെച്ചാ പറ. ഓക്കെ പറയാം, അതിനു മുമ്പ് ഞാൻ ആരാണെന്ന് അറിയണ്ടേ? നിങ്ങളൊക്കെ ആരാണെന്ന് എനിക്ക് നന്നായി അറിയാം. എങ്ങനെയെന്നല്ലേ, ഏതാണ്ട് ഒരു മാസമായിട്ട് ഞാൻ നിങ്ങളെ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഫാദർ ഡൊമിനിക്കിനെ ശങ്കർ അറിയുന്നത് പോലെ തന്നെ ഞാനും അറിയും. ശങ്കർ ഒറ്റയ്ക്കല്ല, കൂടെ സെക്യൂരിറ്റികളും ഉണ്ടെന്ന് ഈ അടുത്ത് അറിഞ്ഞത്. അറിഞ്ഞപ്പോ എനിക്ക് പറ്റിയൊരാന്ന് മനസ്സിലായി. അതെ, ഈ സസ്പെൻസിന്റെ ആവശ്യമൊന്നുമില്ല. ഇയാൾ ആരാന്ന് ആദ്യം പറ. പറയാം, നിങ്ങൾക്കൊക്കെ അറിയാവുന്ന, നിങ്ങൾക്കെന്നല്ല ഒരുപക്ഷെ ഇന്ത്യ മുഴുവൻ അറിയപ്പെടുന്ന ബിസിനസ് മാഗ്നറ്റ് കാൾട്ടൺ നിക്കോളസിന്റെ ഏക മകൾ നാൻസി. കാൾട്ടൺ നിക്കോളസിന്റെ മകളോ? എന്താ വിശ്വാസമില്ലേ? അത്ര വിശ്വാസം പോരാ, എന്റെ ഞങ്ങളുടെ അനുഭവം അതാണല്ലോ. ശരി, എങ്കിൽ നിങ്ങൾക്ക് വിശ്വാസം വന്നതിന് ശേഷം നമുക്ക് വീണ്ടും കാണാം, പോരെ? വിശ്വാസം വരണമെങ്കിൽ നിങ്ങൾ എന്റെ വീട്ടിൽ തന്നെ വരണം. അതിന്റെയൊക്കെ ആവശ്യം എന്താണെന്ന് പറയൂ. എന്തിനാ ഇത്ര ദൃതി? നിങ്ങൾ എന്റെ വീട്ടിൽ വരുന്നു, എന്നെ അവിടെ കാണുന്നു, വിശ്വസിക്കുന്നു, ബാക്കി വിശ്വാസത്തിന് ശേഷം. അവള് പറഞ്ഞ സത്യമായിരിക്കോ? ഈ കാൾട്ടൺ നിക്കോളസ് ആരാന്നറിയോ നിങ്ങക്ക്? കേരളം മുഴുവൻ വിലയ്ക്ക് വാങ്ങാൻ കഴിവുള്ള കോടീശ്വരൻ അയാള്. ഈ വന്നതും പോയും അയാളുടെ മോളാണെങ്കിൽ നമ്മൾ രക്ഷപ്പെട്ടു. രക്ഷപ്പെട്ടു മതി, നിർത്ത. ആദ്യം ഇവള് പറഞ്ഞ സത്യമാണെന്ന് അറിയട്ടെ, എന്നിട്ട് മതി ഈ തുള്ളിച്ചാട്ടമൊക്കെ.